നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യല് സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുകയാണ് ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ കനത്ത ആക്രമണം തുടർന്നു പാൽക്ക്ബേഗ് നഗരത്തിൽ ഇസ്രോയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ മരിച്ചെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമ്പത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തും ഇസ്രൽ ആക്രമണം അഴിച്ചുവിട്ടതായി വിവരങ്ങളുണ്ട് ഇന്ന് പുലർച്ചെ നാലു തവണ ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ട് ഇക്കാര്യം ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ബുളിയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് വിവരം ആക്രമണം നടത്തിയ പ്രദേശത്തുള്ളവരോട് ഒഴുകി പോകാൻ ഇസ്രോ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ നടത്തി വിമാനത്താവളത്തിലാണ് മിസൈൽ ആക്രമണം വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക താവളം ആക്രമിച്ചെന്നാണ് അറിയിച്ചത് ആഴ്ചകൾക്ക് മുൻപ് ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് സന്ദർശനം കഴിഞ്ഞ മടങ്ങും വഴിയും ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഹിസ്പുള വ്യോമാക്രമണം നടന്നിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടെ പത്ത് മിസൈലുകൾ ടെലവിയിൽ ലക്ഷ്യമാക്കിയെത്തിയെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിലൊരു മിസൈൽ വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്ത് പതിച്ചതായാണ് വിവരം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ബെൻകുരിയൻ വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇവിടുത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ മധ്യ വടക്കിന് ഇസ്രയേൽ മേഖലകളിലെല്ലാം റോക്കറ്റ് വർഷമാണ് ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ നിരന്തരം അവാസരണങ്ങൾ മുഴങ്ങുന്നുണ്ട് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തെളവീപിലും രാജ്യത്തെ പ്രധാന വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുന്നത് ഇസ്രോയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കൂടിയാണ് ബെൻകുരിയോ പ്രതിവർഷം രണ്ട് കോടിയിലേറെ പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് എന്നാൽ ഗാസിൽ ആക്രമണം ആരംഭിച്ച ശേഷം നിരവധി വിമാന കമ്പനികൾ ബെൻകുരിയോക്കുള്ള സർവീസ് റദ്ദാക്കുകയായിരുന്നു ഇന്നത്തെ ഹിസ്ബുള്ള ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത് പതിവ് പോലെ പ്രവർത്തനം തുടരുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ബെൻകുര്യോൺ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അപൂർവമായാണ് ലക്ഷ്യം കൈവരിക്കുന്നതെന്ന് ടെലക റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് മിസൈലുകൾ ലബനാനിൽ നിന്ന് എത്തിയതായി ഇസ്രോയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും തകർത്തെന്നാണ് ഐ അവകാശവാദം കഴിഞ്ഞ തവണയാണ് ഇസ്രയേലിനെ ഹിസ്ബുലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു മാരകമായി ജിഹാദ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഈ മിസൈലുകൾ ആദ്യമായി ഹിസ്ബുൾ പുറത്തെടുക്കുന്നത് സെപ്റ്റംബർ നടന്ന ഇറാന്റെ സൈനിക പരേഡിൽ ജിഹാദ് മിസൈലുകൾ പ്രദർശിപ്പിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് നേരെ ഹിസ്ബുലയുടെ ആക്രമണവും ഉണ്ടായി വിവിധ മേഖലകളിലുള്ള സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെട്ടു മറോൺ അൽഡ്രാസിയിലെ സൈനിക താവളത്തിന് നേരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഈ സമയത്ത് നിരവധി ഇസ്രായേൽ സൈനികർ ഇവിടെ ഉണ്ടായിരുന്നതായാണ് സൂചന ഇഡ്വൺ സീറോ ഹെർമൻ ബ്രിഗേഡിന്റെ മലേ ഗൊലാനി ബറാക്സിലുള്ള ആസ്ഥാനവും മെറൌൺ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടു കിരീറ്റ് മോനയിലെ ഇസ്രായേൽ സൈനികർക്ക് നേരെ റോക്കറ്റ് ആക്രമണവും നടന്നു അതിനിടെ ബേരുടെ തെക്ക് ഭാഗത്തുള്ള ബാർജ പട്ടണത്തിൽ ചൊവ്വാഴ്ച ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്രയേലി ആക്രമണത്തെ തുടർന്ന് തകർന്ന അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താൻ ലബണൻ രക്ഷാപ്രവർത്തകർ അടിയന്തരമായി പ്രവർത്തിച്ചതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഡെസ്ക്